Hi friends, assalamu alaikum. Welcome back to my channel. Pende backli ani le maraka bolne thi nindu maava ana friendi le ne ulla. Nalla marai ana nambe idine. Nalla pani tipu nalla arkum. Apo adakam ready aki vattam. Padne munnaite. Ella arkum endeyi mende kurumathin deyum id mubar. So unko perinarnde visheshang lakki ana kani. Apo nangale idine thale dusam korsi taringalo ke ready aki thundai idnu. Yude ombudu makkalan lade. Rande sistersum pinne. Ede pradesham gudite. Apo ഈ ബ്രദേഴ്സ് എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും ഒറ്റ കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഈ ലോക്ക്ഡൌൺ ആയാലും ഒറ്റപ്പെടലിന്റെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. കാരണം എപ്പോഴും ഹാപ്പിയാണ് എല്ലാവരും കൂടിയിട്ട് എപ്പോഴും കാണലൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പെരുന്നാള് അത്യാവശ്യം ആഘോഷിച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കൂടിയിട്ടും. പിന്നെ ഈ പ്രവാസികള് എന്റെ ഹസ്ബൻഡൊക്കെ പുറത്താണല്ലോ. അപ്പൊ അവരില്ലാത്ത ഒരു വിഷമം എന്തായാലും ഉണ്ട്. എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത്യാവശ്യം സന്തോഷിക്കുക തന്നെ ചെയ്തു. ഇതിന്റെ തലേദിവസം പിള്ളേഴ്സരെല്ലാരും കൂടിയിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ മഴ ചതിച്ചു, എന്നാലും അവര് പിന്മാറിയില്ല. അവര് എന്താ ഒരു ശ്രമക്കം തുടർന്നിട്ട് ഉള്ള വിറകും അതുപോലെ തന്നെ കടലാസൊക്കെ വെച്ചങ്ങട്ട് ഒരു ചെറിയ ക്യാമ്പ് ഫയർ ഒക്കെ തയ്യാറാക്കി നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ തന്നെ ക്യാഷൊക്കെ പിരിച്ചിട്ട് ചെറുതായിട്ട് എന്താ പറയാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവർ കഴിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു പിള്ളേരുടെ കാര്യത്തിൽ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമ്മളും ഹാപ്പിയാണ് അവരുടെ ആ ഒരു സഹകരണവും ഒക്കെ കാണുന്നത്. ഇക്കാടെ വീടാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഇക്കാട് വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എല്ലാവരും പൂത്തിരിയും പടക്കമൊക്കെ കത്തിച്ചു. ഇത് പ്രമാണിച്ച് വാങ്ങിച്ചതൊന്നല്ല കേട്ടോ, ഇലക്ഷൻ പ്രമാണിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന പടക്കങ്ങളാണ്. അപ്പോൾ എന്തായാലും കത്തിച്ച് തീർക്കണമല്ലോ. അപ്പോൾ അത് ഇത് പ്രമാണിച്ച് ഞങ്ങൾ അങ്ങനെ കത്തിച്ചു മാത്രം. അപ്പോൾ മക്കൾക്കും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. ഞാനും എൻ്റെ മോളും കൂടി ഇങ്ങോട്ട് ഇത്തിരി കത്തിച്ചു. ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്ന വിളിക്ക്, എന്നാലും കത്തിച്ചു. ഇനി മോർണിംഗിൽ വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക്. നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. അപ്പൊ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ താഴെ വെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗൊക്കെ. അപ്പോൾ ഞാനിവിടെ ഈദിന് ചിക്കൻ 65 അതുപോലെ തന്നെ ചിക്കൻ മന്തിയുമാണ് റെഡിയാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനൊക്കെയാണ് നിങ്ങളിനി കാണുന്നത്. അതിനിടയിൽ ചായ വെച്ചു, അതൊന്ന് കുടിച്ചു. അതിനുശേഷം ബാക്കിയുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ഇവിടെ ചിക്കൻ വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ദമ്മിടണം. അപ്പൊ അതിൻ്റെ ഇടയിൽ ചിക്കൻ 65 ചിക്കൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ ഞങ്ങൾ ദമ്മിട്ട് കഴിഞ്ഞു. 8 മണിയാകുമ്പോഴേക്കും ദമ്മിടും കേട്ടോ, കാരണം അതിവിടെ നിർബന്ധമാണ് കാലത്തന്നെ ദമ്മിടണം എന്നുള്ളത്. എന്നിട്ട് പെരുന്നാൾ നിസ്കാരം, അങ്ങനെയാണ് ഇവിടെ അത് പതിവാണ്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഞങ്ങൾ ഫ്രഷ് ആവാനായിട്ട് പോയി. നിസ്കാരം കഴിഞ്ഞു, അങ്ങനെ എൻ്റെ മോളെ ഞാൻ ഒരുക്കാണ്. കുറച്ച് പാടാണ് ഒരുക്കാനായിട്ട്, എന്നാലും മൂപ്പര് പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
നന്നായിട്ട് തന്നെ നിന്ന് തന്നു. ഇങ്ങനെയൊക്കെയേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കാരണം ഈ ലോക്ക്ഡൌണും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവർക്ക് ലീവ് കിട്ടിയിട്ട് നാട്ടിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയേ നമുക്ക് കാണാനൊക്കെ പറ്റുള്ളൂ. മോളായിട്ട് സംസാരിക്കാനായിട്ട് നോക്കാൻ ഒരു രക്ഷയില്ല. അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇത് ഇക്കാടെ മൂത്ത പെങ്ങളാണ് കേട്ടോ. അവരെയും ഇങ്ങനെയൊക്കെയേ കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഇക്കമാരെ വീട്ടിലൊക്കെ പോവാണ് ഇത് മുബാറക് പറയാനായിട്ട്. എല്ലാവരും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലും ഞങ്ങൾ പോവാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. വീണ്ടും ഞങ്ങൾ ആ ചിക്കൻ 65 ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേവിയിലാക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെയല്ല ഇതിന് ഞങ്ങൾ നേരത്തെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു 12 ഭക്ഷണം കഴിക്കും. നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെയല്ലേ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈദിന് എപ്പോഴും ഇച്ചിരി നേരത്തെയായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് 12 ഭക്ഷണം കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെയാണ്, നേരത്തെ കഴിക്കും. ചോറും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ 8 കഴിയും. എന്നിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും, അതായത് എല്ലാ സഹോദരങ്ങളുടെ വീട്ടിലും പോവും. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കും, കഥ പറയും, ചിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാ ഇതിനും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ വിളമ്പി ഭക്ഷണം കഴിക്കട്ടെ. ഞാനിവിടെ മന്തിക്ക് തക്കാളി ചട്നിയും അതുപോലെ തന്നെ മയോണൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കോഫി പുഡിങ്ങും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു, നല്ല യമ്മി ആയിരുന്നു. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. നല്ല പുഡിങ്, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പുഡിങ്. നല്ല യമ്മി ആയിരുന്നു. അത് ഞങ്ങൾ പുഡിങ്ങൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് പറ്റിയില്ല. അപ്പോഴാണ് വീടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നമുക്ക് എൻജോയ്മെൻ്റ് ആവാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇക്കമാരൊക്കെ പാട്ടുപാടി, അതുപോലെ തന്നെ ഇത്തയും പാട്ടുപാടി. നല്ല രസമായിരുന്നു, മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അതുമല്ല, നമുക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. ഉമ്മാനെയും അനിയത്തിനെയും മാങ്ങളുടെയും നാത്തൂനെയും ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ അവസരത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയൊരു അവസരം തന്നെയായിരുന്നു ഈ ഒരു പാട്ടും ഡാൻസൊക്കെ. ഇതൊന്നും മ്യൂസിക് ഉള്ളത് കൊണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല കേട്ടോ, കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ.
അപ്പോൾ എൻ്റെ പെരുന്നാൾ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടുകാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനോട് കൂടിയിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്.